ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓണം സീരീസിന്റെ ഇപ്പൊ 7-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പൊതുവെ അങ്ങനെ പൈനാപ്പിൾ കറി ഉണ്ടാക്കുമ്പോൾ ആരും ചേർക്കാത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് എൻ്റെ ഫ്രണ്ട് ജസ്റ്റിനാ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി പൈനാപ്പിൾ കറി ഉണ്ടാക്കി വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഒരു നേന്ത്രപ്പഴം, അതുപോലെ തന്നെ കുറച്ച് മത്തങ്ങയാണ് ഞാനതിൽ ചേർക്കുന്നത്. ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ പൈനാപ്പിൾ കറിയിലേക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ എന്തും നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് മത്തങ്ങയും അതുപോലെ തന്നെ പഴം നമുക്ക് ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കിതിനി അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 3 മിനിറ്റ് നമുക്കിത് അടിച്ചെടുക്കണം. നല്ല പോലെ വെന്ത് കിട്ടണം നമുക്കിത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പഴം മത്തങ്ങയൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൈനാപ്പിൾ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം പൈനാപ്പിള് ചേർത്ത് കൊടുക്കാം. അപ്പൊ പൈനാപ്പിൾ ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, അതിന് തന്നെ കുറച്ച് വെള്ളം ആയിട്ട് കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് വേറെ പൊടികളും ഒന്നും ഞാൻ ഇവിടെ ഇതിൽ ചേർത്തിട്ടില്ല. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇനി ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അടുപ്പ് നമുക്ക് റെഡി ആക്കി എടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അറുപ്പ് നമ്മൾ അരച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ്. വെള്ളത്തിന് പകരം ഞാനിവിടെ ചേർക്കുന്നത് തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. തൈര് നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ നമുക്ക് ഇത് അരച്ചെടുക്കാം. പഴം മത്തങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇത് ഉടച്ചു കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തോ നോക്കാം. അപ്പൊ നോക്കിയ പൈനാപ്പിളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ അരപ്പുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് പഴവും മത്തങ്ങ നല്ല പോലെ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് കിട്ടിയ പൈനാപ്പിളിന് ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മധുരം ഉള്ള പൈനാപ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1¼ ഗ്ലാസ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ കറിയിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉണക്കുമുന്തിരി ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉണക്കുമുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പൊ നോക്കിയേ, ഇപ്പൊ ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തണുപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമുക്ക് കടുക് നമുക്ക് വറുത്തിടണം. അപ്പൊ നമുക്കൊരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നല്ല പോലെ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകും അതുപോലെ തന്നെ വറ്റലുമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നല്ല പോലെ മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നോക്കിയേ, നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നോക്കി നല്ല സദ്യക്കൊക്കെ കിട്ടുന്ന കുഴപ്പമില്ല ഒരു അടിപൊളി പൈനാപ്പിൾ പച്ചടിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം.